ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനെത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ മാസ് സ്വിച്ച് വയറിംഗ് എങ്ങനെ ചെയ്യാം. പൊതുവായി രണ്ട് രീതിയിലുള്ള മാസ് സ്വിച്ച് വയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ രീതിയിൽ മാസ് സ്വിച്ചായി ഉപയോഗിക്കുന്നത് വൺ വേ സ്വിച്ചാണ്. മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോൾ മാസ് സ്വിച്ചായി ഉപയോഗിക്കുന്നത് ടു വേ സ്വിച്ചും. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് ടു വേ സ്വിച്ച് ഉപയോഗിച്ചുള്ള മാസ് സ്വിച്ച് വയറിംഗ് രീതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ മാസ് സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വിച്ച് നമുക്ക് ബെഡ്റൂമിൽ വെക്കുന്ന ഈ ഒരു സ്വിച്ച് ബോർഡിൽ, ഇത് രണ്ട് സ്വിച്ച് ബോർഡായിട്ട് കണ്ടാൽ മതി. ആ ഒരു സ്വിച്ച് ബോർഡിൽ നമുക്ക് ഈ ഒരു ടു വേ സ്വിച്ച് കണക്ട് ചെയ്യാം. ടു വേ സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ, ടു വേ സ്വിച്ച് ഉപയോഗിച്ച് ഒരു ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ടു വേ സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ടു വേ സ്വിച്ചിൻ്റെ എങ്ങനെ കണക്ഷൻ കൊടുത്തതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്വിച്ചിൻ്റെ ടു വേ സ്വിച്ചിന് മുകളിൽ നിന്നും, രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതേമാതിരി ഒന്നാമത്തെ സ്വിച്ചിൻ്റെ ടു വേ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്ത് നിന്നും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കണക്ട് ചെയ്തത്. അതിൻ്റെ വിശദമായ വീഡിയോ ആണ് നമ്മൾ ടു വേ സ്വിച്ച് വയറിംഗ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല. നമുക്ക് അവിടുന്ന് ടു വേ സ്വിച്ച് വയറിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരുന്നുള്ളൂ ടു വേ സ്വിച്ചിൻ്റെത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിന്ന് രണ്ട് വയറ് നമുക്ക് ഈ സ്വിച്ച് ബോർഡിലേക്ക് എത്തണം. ഇവിടെ നിന്ന് രണ്ട് വയറ് ഈ സ്വിച്ച് ബോർഡിലേക്ക് എത്തണം. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് സ്വിച്ച് ബോർഡിലേക്കും രണ്ട് വയർ എത്തണം. അപ്പം നമുക്കിതിലെ ഇങ്ങനെ ഈ സ്വിച്ച് ബോർഡിലെത്തിക്കാം, ഇവിടെ നിന്നും ഇതിലെത്തിക്കാം, ഇതിൽ ഇവിടെ എത്തിക്കാം. രണ്ട് കളർ വയർ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഒറ്റ കളർ വയറിൽ ചെയ്യാം. പക്ഷെ ഒരു കളർ വയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കേണ്ടി വരുന്നത് വരും. കണക്ഷൻ കൊടുക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ രണ്ട് കളർ വയർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തത് നീലയും ചുവപ്പുമാണ്. ഓക്കെ, നമുക്കിതാ ഇവിടുന്ന് രണ്ട് വയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൽ രണ്ട് വയർ ഇവിടെ അത് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കൂടെ ഉള്ള വയറിങ് നമ്മൾ ഇതിലേക്കുള്ള സ്വിച്ച് ബോർഡിലേക്കുള്ള വയറിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് പോയിൻ്റ് അകത്തു നിന്നും സ്വിച്ച് ബോർഡിലേക്ക്, അതായത് ഈ ലൈറ്റിൻ്റെ കൺട്രോൾ ഈ സ്വിച്ച് ബോർഡിലാണ് വരുന്നത്. അപ്പം ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു ലൈറ്റ് ലീഡ് എത്തണം. അതുപോലെ തന്നെ ഈ ലൈറ്റ് പോയിൻ്റ് അന്ന് ഈ സ്വിച്ച് ബോർഡിലേക്ക്, ഈ ലൈറ്റ് പോയിൻ്റ് അന്ന് ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്തത്. അപ്പം മൂന്നെണ്ണത്തിനകത്തും ഓരോ ലൈറ്റ് ലീഡ് സ്വിച്ച് ബോർഡിലേക്ക് നമുക്ക് വലിക്കാം. അത് നമുക്ക് ഒരു മഞ്ഞ കളർ വരയ്ക്കാം. എല്ലാ ലീഡിനകത്തും സ്വിച്ച് ബോർഡ് ആണ് നമ്മൾ ലീഡ് എത്തിച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് പോയിൻ്റ് ആണ് സ്വിച്ച് ബോർഡ് അകത്തേക്ക് ലീഡ് എത്തിച്ചു കഴിഞ്ഞു മഞ്ഞ വയർ. ഇനി ഈ എല്ലാ ലൈറ്റ് പോയിൻ്റകത്തും നമുക്കൊരു ന്യൂട്രോ വയർ എത്തിക്കണം. ന്യൂട്രോ വയറിന് നമ്മളിവിടെ ബ്ലാക്ക് വയറാണ് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ എവിടെ നിന്നാണോ പവർ വരുന്നത് അവിടെ നിന്നും, അതായത് നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ പവർ കൊടുക്കുന്നത്, ഇവിടെ നിന്നാണ് പവർ കൊടുക്കുന്നത്. അപ്പം ഈ സ്വിച്ച് ബോർഡ് ഈ ലൈറ്റിലേക്ക് ഇവിടെ നിന്നും ന്യൂട്രർ എത്തിക്കുക. ഈ ന്യൂട്രറിൻ്റെ അകത്ത് നമുക്ക് ഇതിലെ വലിച്ചിട്ട് ഈ ലൈറ്റ് ലീഡിലേക്ക് ന്യൂട്രർ എത്തിക്കാം. ഇവിടെ നിന്നും നമുക്ക് ഈ ജംഗ്ഷൻ ബോക്സ് വഴി ഈ ലൈറ്റ് ലീഡിലേക്ക് ന്യൂട്രർ എത്തിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റ് ലീഡിൻ്റെ അകത്തേക്കും ന്യൂട്രും എത്തിച്ചു കഴിഞ്ഞ് അപ്പം ഇവിടെ നമുക്കിനി ഹോൾഡർ കണക്ട് ചെയ്യാണ്ട്, അതുപോലെ ഇതിൽ സ്വിച്ച് കണക്ട് ചെയ്യാണ്ട്, പിന്നെ നമുക്ക് ഇനി ഒരു വയറും കൂടി എത്തിക്കാനുള്ളത്, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഈ സ്വിച്ച് കൊണ്ടെത്തി ഈ രണ്ട് ടു വേ സ്വിച്ചിലേക്ക് ഉള്ള ഫേസും കൂടെ നിന്ന് എത്തിക്കണം. അപ്പോൾ അതുകൂടി എത്തിച്ചു കഴിഞ്ഞാൽ വയറിങ് കംപ്ലീറ്റായി, വയർ വലിച്ച് കംപ്ലീറ്റാക്കി പിന്നെ അത് കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫേസും കൂടി എത്തിച്ചിട്ട് വയർ കണക്ട് ചെയ്യാം സ്വിച്ച് ബോർഡിൽ. അപ്പോൾ നമ്മൾ മെയിൻ ഫേസ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞു, ന്യൂട്രൽ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് വയർ ഇതിലെത്തിച്ചു, ഇതിൽ നിന്ന് രണ്ട് വയർ ഇവിടെ ഈ സ്വിച്ച് ബോർഡിൽ എത്തിച്ചു, ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് ലാസ്റ്റ് സ്വിച്ച് ബോർഡിലേക്കും രണ്ട് വയർ എത്തിച്ചു. ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു ടു വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ രണ്ട് വയറും കൂടെ, ഈ രണ്ട് റെഡ് വയറും കൂടെ പിരിച്ചത് ഇതിൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്യാം.
2 SH ന്റെ സെന്റർ പൊസിഷനിൽ നമുക്ക് ഈ ഒരു ബ്ലൂ വയറും കണക്ട് ചെയ്യാം. കാണാൻ കഴിയുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെന്ററിൽ നമ്മൾ ബ്ലൂ വയർ കണക്ട് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇതിവിടെ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തിടാം. നമ്മൾ ഉപയോഗിക്കുന്ന 2SH ആയാലും 1SH ആയാലും ഇതിൻ്റെ സ്വിച്ചിൻ്റെ മുകളിൽ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഈ രണ്ട് സ്വിച്ചിലുണ്ട് ചെറിയൊരു മാർക്കിംഗ് ഉണ്ടാവുക ഇവിടെ ഉണ്ടാവും. ഇത് താഴെ ഭാഗത്താണ് വരേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള ഈ മൂന്ന് വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. മൂന്ന് കണക്ടറും കൂടെ നമ്മൾ താഴെ ഭാഗത്ത് രണ്ട് മുകളിൽ ബ്ലൂവും കണക്ട് ചെയ്ത് കഴിഞ്ഞു. സെൻറ്റർ പൊസിഷനിൽ നമ്മൾ മുകളിൽ നിന്ന് വന്ന ആ ലൈറ്റ് പോയിൻറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഈ രണ്ടെണ്ണവും നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ സ്വിച്ച് ബോക്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഇതൊക്കെ ടോപ്പൊക്കെ സ്ക്രൂ ചെയ്ത് ഇവിടെ ഉറപ്പിച്ച് കഴിഞ്ഞു. നമുക്ക് ഈ ഹോൾഡറാണ് ഇവിടെ ലൈറ്റ് പോയിൻ്റാണ് ഇവിടെ ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ അതിലേ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് പോയിൻ്റ് ഉണ്ടാവും. അതിനകത്ത് ഒന്നിനകത്ത് നമ്മൾ സ്വിച്ചിൽ നിന്ന് പോയാൽ ഈ ഒരു മഞ്ഞ വയറും ഈ രണ്ടാമത്തെ ലെഗിൽ രണ്ട് ബ്ലാക്ക് വയറും ഈ ഒന്നിൽ കണക്ട് ചെയ്യുക. ഒന്നിൽ നമുക്ക് ഈ ഒരു മഞ്ഞ വയറും കണക്ട് ചെയ്യുക. അങ്ങനെ ഈ മൂന്ന് ലൈറ്റ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഉറപ്പിക്കാം, സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ മാസ്റ്റർ സ്വിച്ച് വയറിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹോൾഡറൊക്കെ ഹോൾഡറൊക്കെ സെറ്റ് ചെയ്തു, ബൾബൊക്കെ കണക്ട് ചെയ്തു, ഈ ജംഗ്ഷൻ ബോക്സൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. നമുക്കൊന്ന് വയറാദ്യം സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈറ്റ് ഇതാ, ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ ലൈറ്റ് വർക്ക് ചെയ്തു, ഓഫാക്കി അടുത്ത സ്വിച്ച് ഓൺ ആക്കുമ്പം രണ്ടാമത്തെ ലൈറ്റ് വർക്ക് ചെയ്തു, മൂന്നാമത്തെ സ്വിച്ചിൽ ആ ലൈറ്റും വർക്ക് ചെയ്തു. ഈ മൂന്ന് ലൈറ്റും കൂടി നമ്മൾ ഈ ഒരു സ്വിച്ചിൽ കൺട്രോൾ ചെയ്ത് ഓണാക്കി. ഇതാണ് മാസ്റ്റർ സ്വിച്ച് വയറിംഗ്. ആ ഓണാക്കിയ ലൈറ്റ് നമ്മൾ അടുത്ത ബെഡ്റൂം നമ്മൾ കോമൺ ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് അടുത്ത സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ഓഫാക്കി. ഇനി നമ്മൾ ഈ ഒരു ലൈറ്റ് വെച്ച് നമ്മൾ ഓണാക്കും. ഓഫാക്കാൻ നമ്മൾ ഈ ഒരു സ്വിച്ച് വെച്ച് നമ്മൾ ഓണാക്കി. അതുപോലെ രണ്ടാമത്തെ 2S സ്വിച്ച് വെച്ചിട്ട് നമ്മളത് ഓഫാക്കുന്നു. ആ 2S സ്വിച്ച് വെച്ച് ഓണാക്കുന്നു. ആ 2S സ്വിച്ച് വെച്ച് തന്നെ നമുക്ക് ഓഫാക്കാൻ പറ്റും, അതല്ലെങ്കിൽ അടുത്ത 2S സ്വിച്ച് വെച്ച് നമുക്ക് ഓണാക്കാം. അങ്ങനെ 2S സ്വിച്ച് രീതിയിൽ മാസ്റ്റർ സ്വിച്ച് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂമിലായാലും മാസ്റ്റർ സ്വിച്ച് ഓണാക്കിയാലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കോമൺ ഏരിയയിൽ ഇതുപോലെ ഒരു 2S സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് അവിടുന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതൊരു രണ്ട് സ്ഥലങ്ങളിലെ ഇങ്ങനെ 2S സ്വിച്ച് വെച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മാസ്റ്റർ സ്വിച്ച് ആവശ്യമായി വരുമ്പോൾ, അതായത് ഒരു മൂന്ന് ബെഡ്റൂമിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാല് ബെഡ്റൂമിൽ വെക്കണം, ഒരു കോമൺ ഏരിയയിൽ വെക്കണം, അങ്ങനെ അഞ്ച് സ്ഥലത്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 1S സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ 1S സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെ മാസ്റ്റർ സ്വിച്ച് വയറിങ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തിനായാലും ഇതിന് താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക.